The Voice of Heaven, a Christmas message to differently abled people. സ്വർഗീയ ശബ്ദം, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു ക്രിസ്മസ് സന്ദേശം. ഇന്ന് ഡിസംബർ 12, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് സകല ജനത്തെയും നയിക്കുവാൻ ഭൂമിയിൽ ജാതനായ ഏകരക്ഷകൻ യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ ഒരുക്കുന്ന 25 നൊയിമ്പാചരണത്തിൻ്റെ 12 ദിനം. കർത്താവിൻ്റെ ദൂതൻ യോസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട നിമിഷം വാഴ്ത്തപ്പെട്ടതാകട്ടെ. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ലൂക്ക 2:7. വോയിസ് ഓഫ് ഹെവൻ. നാഥ, സ്വർഗീയ നാദം ഉണർവോടെ ശ്രവിക്കുവാൻ ഉത്സുകരായി ഞങ്ങളിതാ വരുന്നു. സ്വർഗത്തിൻ ഭാഷയും സന്തോഷവും ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഇന്ന് അങ്ങ് പേരു ചൊല്ലി വിളിച്ചിരിക്കുന്ന അഭിവന്യ പ്രിൻസ് ആൻ്റണി പാണങ്ങാടൻ പിതാവിനെ കനിവാർന്ന് അനുഗ്രഹിക്കണമേ. സ്വർലോക ചിന്തകൾ ഞങ്ങളിൽ നിറയട്ടെ. ദൈവപിതാവാൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ഈശോയെ ഞങ്ങളിൽ വന്ന് പിറക്കണമേ. അങ്ങേ മധുര സ്നേഹം ഞങ്ങളാവോളം നുകർന്ന് മാലാഖമാരൊത്ത് ഹല്ലേലുയാ ഗീതികൾ പാടി തിരുപ്പിറവി ആഘോഷിക്കാൻ ഒരുങ്ങട്ടെ. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും എന്ന് പറയുവാൻ ഞങ്ങൾ പ്രാപ്തരാകട്ടെ. കൊറോണ ബാധിതരെയും ക്ഷയരോഗബാധിതരെയും അങ്ങ് ഇന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ. എൻ്റെ ഉണ്ണീശോയെ എനിക്ക് അങ്ങ് മാത്രം മതി. എൻ്റെ ഉണ്ണീശോയെ എനിക്ക് അങ്ങ് മാത്രം മതി. മിശിഹായൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസിന് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ് ഇവ. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു വിശ്വാസ സത്യമാണ് മനുഷ്യാവതാരം. ഈ മനുഷ്യാവതാരത്തെ അനുസ്മരിക്കുന്ന നമ്മുടെ തിരുനാളുകളിൽ വെച്ച് ഏറ്റവും വലിയ തിരുനാളായ ക്രിസ്മസ് അടുത്തു വരുന്ന ഈ ദിവസങ്ങളിൽ ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഏറ്റവും ആദ്യത്തെ സന്ദേശം ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നാണ്. മത്തായിയുടെ സുവിശേഷം 1:23 വചനത്തിൽ ഔസേപ്പ് പിതാവിനോട് സംസാരിച്ച ദൈവദൂതൻ പിറക്കാനിരിക്കുന്ന രക്ഷകന് ഇമ്മാനുവേൽ യേശു എന്ന് പേരിടണം, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്നു. ഇമ്മാനുവേൽ എന്നാൽ ദൈവം നമ്മോടുകൂടെ. ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്, ദൈവം നമ്മോടുകൂടെ ഉണ്ട്. അകലങ്ങളിൽ കാണപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം, മറിച്ച് നമ്മോടൊപ്പം വസിക്കുന്ന, നമ്മുടെ വേദനകളിൽ പങ്കുചേരുന്ന, നമ്മെ രക്ഷിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന, നമ്മോട് കൂടെ വസിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:1 വചനം. ദൈവസന്നിധിയിൽ വചനത്തിന്റെ രൂപത്തിലായിരുന്ന ഈശോ പിന്നീട് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1:14 വചനം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മുടെ ഇടയിൽ വസിക്കുന്നവനാണ് ദൈവം. പഴയ നിയമകാലത്ത്
ഇസ്രായേൽ ജനം കൂടാരങ്ങളിൽ വസിച്ചപ്പോൾ കർത്താവ് അവരുടെ ഇടയിൽ ഒരു കൂടാരത്തിൽ വസിച്ചു. അതുപോലെ ആ കർത്താവ് വചനമാകുന്ന ഈശോയെ ഈ ലോകത്തിലേക്ക് അയക്കുകയും ഈ ലോകത്തിൽ ഈശോ മനുഷ്യനായി അവതരിക്കുകയും ചെയ്തു. അവതരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ ഈശോ നമ്മുടെ ഒപ്പമുണ്ട് എന്നതാണ് നമ്മൾ ക്രിസ്മസിന്റെ സന്ദർഭത്തിൽ ഓർക്കേണ്ട ഏറ്റവും വലിയ സത്യം. ഈശോ ലോകം വിട്ട് പിതാവിന്റെ പക്കലേക്ക് പോകുന്നതിന് മുമ്പ് മത്തായിയുടെ സുവിശേഷം 28:20 ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഈശോ നമ്മോടൊപ്പമുണ്ട്. ക്രിസ്മസ് നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം ഇതാണ്, നമ്മോടൊപ്പം വസിക്കുന്ന ഈ തമ്പുരാൻ നമ്മുടെ വേദനകളെ അകറ്റും, നമ്മുടെ കണ്ണീർ തുടയ്ക്കും, നമ്മോടൊപ്പം വസിക്കും, നാം അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് നമ്മുടെ ദൈവമായിരിക്കും. വെളിപാടിന്റെ പുസ്തകം 21:3 വചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ഇനി മുതൽ ദൈവം മനുഷ്യരോടുകൂടെ വസിക്കുന്നു. ഇനി മുതൽ ദൈവം മനുഷ്യരോടുകൂടെയാണ്. അവൻ അവർക്ക് ദൈവമായിരിക്കും, അവർ അവന് ജനമായിരിക്കും. അവൻ അവരുടെ കണ്ണുകളിൽ നിന്ന് പുറപ്പെടുന്ന കണ്ണുനീർ തുടയ്ക്കും. കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം നമ്മോടൊപ്പമായിരുന്ന കണ്ണുനീർ തുടയ്ക്കുന്നു. ഇനി മുതൽ ദുഃഖമോ വിലാപമോ മരണമോ ഉണ്ടായിരിക്കുകയില്ല. പഴയതെല്ലാം കടന്നുപോയി ഒരു പുതിയ യുഗം വന്നിരിക്കുന്നു. ദൈവം നമ്മോടൊപ്പം വസിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിലെ കണ്ണുനീർ അവൻ തുടയ്ക്കുന്നു, നമ്മുടെ വേദനകളെ അവൻ ഇല്ലാതാക്കുന്നു. നമ്മോടൊപ്പം വസിച്ച് പുതിയ ഒരു ജീവിതം നമുക്ക് നൽകുന്നു, പുതിയ ഒരു ലോകം നമുക്ക് നൽകുന്നു. പഴയതെല്ലാം കടന്നുപോയി. അപ്പോൾ ഈശോയുടെ ജനനം നമ്മെ പുതുമയിലേക്ക് നയിക്കുന്നു. പഴയതെല്ലാം കടന്നുപോയി. നമ്മുടെ ജീവിതത്തിലെ പഴയ ഓർമ്മകളും വേദനകളും ദുഃഖങ്ങളും വിലാപങ്ങളും എല്ലാം നാം വിട്ടുകളഞ്ഞ് ഈശോയോടൊപ്പം പുതിയ ഒരു ജീവിതം നാം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ക്രിസ്മസ് നൽകുന്ന മറ്റൊരു സന്ദേശം. മൂന്നാമതായി ക്രിസ്മസ് നമുക്ക് പറഞ്ഞു തരുന്ന വലിയൊരു കാര്യം, ദൈവം നമ്മെ വളരെ അധികമായി സ്നേഹിക്കുന്നു. ഈശോ ഈ ലോകത്തിലേക്ക് പിതാവായ ദൈവം അയക്കുവാനുള്ള ഏക കാരണം ഈ ലോകത്തോടുള്ള പിതാവായ ദൈവത്തിന്റെ വലിയ സ്നേഹമാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 നാം വായിക്കുന്നു, തന്റെ ഏകജാതനെ ഈ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു, അതുകൊണ്ട് തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അത് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ കണ്ടെത്തുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ലോകം നിത്യജീവൻ കണ്ടെത്തുവാൻ വേണ്ടി തന്റെ ഏകൈക കുമാരനെ ഈ ലോകത്തിലേക്ക് ദൈവം അയക്കുന്നു. ഈ ലോകത്തിലേക്ക് പിതാവായ ദൈവം ഈശോ അയക്കുമ്പോൾ, കാലിത്തൊഴുത്തിൽ ഈശോ പിറക്കുമ്പോൾ തന്നെ പിതാവായ ദൈവത്തിന് അറിയാം കാൽവരിയിൽ ജീവാർപ്പണം ചെയ്യേണ്ടവനാണ് ഈ പൈതലെന്ന്. അങ്ങനെ ലോകത്തിന് ജീവനുണ്ടാക്കുവാൻ വേണ്ടി തന്റെ കുമാരനെ ബലിയായി നൽകുകയാണ് പിതാവ്. ഇതിന് പിന്നിലുള്ളത് ലോകത്തോടുള്ള ദൈവത്തിന്റെ വലിയ സ്നേഹമാണ്. അപ്പോൾ ഓരോ വർഷവും ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ ദൈവം, പിതാവായ ദൈവം തന്റെ പുത്രനെ നമ്മുടെ പക്കലേക്ക് അയച്ചതിനെ കുറിച്ച് നാം ഓർക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നാണ്. അളവില്ലാതെ സ്നേഹിക്കുന്നു, വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്നു. ഒരു വ്യക്തിയുടെ രൂപവും ഭാവവും അവന്റെ ജാതിയും മതവും ഒന്നും തന്നെ നോക്കാതെ കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവം നമ്മോടൊപ്പമുണ്ട്. ആ ദൈവം നമ്മെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നു. ഈ മൂന്ന് സന്ദേശങ്ങളും ക്രിസ്മസ് നമുക്ക് നൽകുന്നു. ഇനി നമ്മൾ ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഈശോ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ചരിത്രത്തിൽ തന്നെ വലിയ ഒരു മാറ്റമുണ്ടായി. ക്രിസ്തുവിന് മുമ്പ് എന്നും ക്രിസ്തുവിന് ശേഷം എന്നും ചരിത്രം തന്നെ വിഭജിക്കപ്പെട്ടു. ക്രിസ്മസ് നമുക്ക് നൽകുന്ന മൂന്ന് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഇവയാണ്. ഒന്നാമതായി, ദൈവം നമ്മോടൊപ്പം വസിക്കുന്നു. രണ്ടാമതായി, നമ്മോടൊപ്പം വസിക്കുന്ന ദൈവം നമ്മുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അകറ്റുന്നു, നമ്മുടെ കണ്ണീർ തുടയ്ക്കുന്നു. മൂന്നാമതായി, ക്രിസ്മസ് ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ മൂന്ന് സന്ദേശങ്ങളും ക്രിസ്മസ് നൽകുന്നു. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത്? ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ നാം എങ്ങനെ ഒരുങ്ങണം, നാം എങ്ങനെ പ്രാർത്ഥിക്കണം? ആദ്യമായി, നമ്മോടൊപ്പം വസിക്കുന്ന ഈശോയുടെ ഒപ്പം വസിക്കുവാൻ നാം ഒരുങ്ങണം. ഈശോ നമ്മെ തേടി വന്നു,
ഈശോ നമ്മുടെ അടുത്ത് വസിക്കുന്നു, നമ്മൾ അവനോടൊപ്പം വസിക്കാൻ ഒരുക്കമാണോ? എമ്മാനുവേലായ ദൈവം, നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആ ഈശോയോടൊപ്പം ജീവിക്കുവാൻ നാം ഒരുക്കമാണോ എന്ന് നാം ചിന്തിക്കണം. ആ ഈശോയുടെ കൂടെ ജീവിക്കുവാൻ, അവന്റെ സ്നേഹം അനുഭവിക്കുവാൻ, അവന്റെ സാമീപ്യത്തിൽ ജീവിക്കുവാൻ നാം ഒരുങ്ങണം. അടുത്തതായി, ഈശോയുടെ ജനനം നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കണം. ഈശോ ജനിച്ചപ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ വലിയ ഒരു മാറ്റമുണ്ടായി. ക്രിസ്തുവിന് മുമ്പ് എന്നും ക്രിസ്തുവിന് ശേഷമെന്നും ചരിത്രം തന്നെ വിഭജിക്കപ്പെട്ടു. യേശുവിന് ജനനത്തിന് ശേഷം ലോകം രക്ഷയിലേക്ക് നീങ്ങി, ലോകം ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നീങ്ങി. ശിക്ഷിക്കപ്പെട്ട ജനത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട ജനത്തിന്റെ അവസ്ഥയിലേക്ക് ജനം വളർന്നു. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കണം. യേശു ജനിച്ചു കഴിയുമ്പോൾ, ഓരോ ക്രിസ്മസ് കഴിയുമ്പോഴും പഴയ കാര്യങ്ങൾ കടന്നു പോകണം. ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്ന, ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ മാറിപ്പോകണം. നമ്മുടെ ദുഃഖങ്ങൾ പോകണം, നമ്മുടെ വേദനകൾ പോകണം, അതോടൊപ്പം തന്നെ നമ്മുടെ പാപങ്ങളും നമ്മുടെ ദുശ്ശീലങ്ങളും വിട്ടുപോകണം. അങ്ങനെ ക്രിസ്തുവിന് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ക്രിസ്തുവിന് ശേഷം എന്ന ഒരു പുതിയ അവസ്ഥയിലേക്ക്, ഒരു പുതിയ ജീവിതത്തിലേക്ക് നാം കടന്നു വരണം. നമ്മുടെ പാപങ്ങളോടും ദുശ്ശീലങ്ങളോടും നമ്മുടെ ദുഃഖങ്ങളോടും വേദനകളോടും വിട പറഞ്ഞ് കർത്താവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാം വരേണ്ടിയിരിക്കുന്നു. ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ക്രിസ്തു ജനിച്ചതിന് ശേഷം, ക്രിസ്തു എന്റെ ജീവിതത്തിൽ പിറന്നതിന് ശേഷം ക്രിസ്തുവിനോടുകൂടി ജീവിക്കുന്ന ഒരു പുതിയ ജീവിതം, ഇങ്ങനെയാണ് ക്രിസ്മസിന് വേണ്ടി നാം ഒരുങ്ങേണ്ടത്. അവസാനമായി, ഈ ക്രിസ്മസിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, ഈശോ നമ്മെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വരുവാൻ ഈശോ ഒരുക്കമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ ഈശോ വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. വെളിപാടിന്റെ പുസ്തകം 3:20 വചനത്തിൽ ഈശോ പറയുന്നു, ഇതാ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ, ഹൃദയത്തിന്റെ വാതിക്കൽ മുട്ടുന്നു. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും അവരോടൊപ്പം വസിക്കുകയും അവരോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും. ഈശോ നമ്മെ തേടുന്ന ദൈവമാണ്, നമ്മുടെ ഹൃദയവാതിക്കൽ മുട്ടുന്ന ദൈവമാണ്. നമ്മൾ ഹൃദയം തുറന്നാൽ ഈശോ നമ്മിലേക്ക് പ്രവേശിക്കുകയും നമ്മിൽ വസിക്കുകയും ചെയ്യും, നമ്മോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും. ഏത് തരത്തിലുള്ള ഹൃദയത്തിലും, ഏത് ചെറിയവന്റെയും എത്ര പാപിയുടെയും എത്ര ദുരിതത്തിലായിരിക്കുന്നവന്റെയും എത്ര വേദനിക്കുന്നവന്റെയും ജീവിതത്തിൽ, എത്ര താഴ്ന്ന അവസ്ഥയിലുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ പിറക്കുവാൻ ഈശോ തയ്യാറാണ്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ കാലിത്തൊഴുത്തിൽ ജനിച്ചത്. ഈ കാലിത്തൊഴുത്ത് ഒരു പ്രതീകമാണ്. പശുക്കളുടെയും ജന്തുക്കളുടെയും താമസ സ്ഥലമായ വൃത്തിഹീനമായ ഒരു സ്ഥലത്ത് ഈശോ എന്തുകൊണ്ട് പിറന്നു വീണു? മനുഷ്യന്റെ ജീവിതത്തിന്, പാപഭക്തിയിലമായ മനുഷ്യന്റെ ജീവിതത്തിന് പ്രതീകമാണ് അത്. ആ സ്ഥലത്ത് ഈശോ പിറന്നുവെങ്കിൽ അതുപോലെയുള്ള എന്റെ ജീവിതത്തിൽ താഴ്ന്ന അവസ്ഥയിൽ, ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ, വേദനയുടെ അവസ്ഥയിൽ, വൃത്തിഹീനതയുടെ അവസ്ഥയിൽ ഈശോ ജനിക്കുവാൻ തയ്യാറാണ്. അങ്ങനെയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജനിക്കുവാൻ ഈശോ തയ്യാറാണ്. ഈശോ നമ്മുടെ വാതിക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം നൽകി ആ ഈശോയുടെ ഒപ്പം വസിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഈ ക്രിസ്മസ് അർത്ഥപൂർണമായ ഒരു ക്രിസ്മസ് ആക്കി മാറ്റുവാൻ നമുക്ക് യത്നിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ താരാട്ടു പാടി ഉറക്കിടു.
गायक श्रेष्ठ पैदला येशुवे उम्मा वच्चुणर्तिया आटीडया उन्नदरे निंगर्तन कृत येशुनादन पीरन्नो ला 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 ും മോദത്തോടെത്തും ആരാകെ പ്രേക്ഷക നിരനിരയായി ഉള്ളിൽ തിരതല്ലും മോദത്തോടെത്തും ആരാകെ പ്രേക്ഷക നിരനിരയായി നാദാദിനാദനായി വാഴുമെന്നീശന ഉണർവോടെ കുന്നൻ ഉൾത്തടങ്ങൾ ഉണർവോടെ കുന്നൻ ഉൾത്തടങ്ങൾ പൈതലാ യേശുവേ ഉമ്മ വെച്ചുമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരെ നിങ്ങൾ തൻ കൃത്ത് യേശുനാഥൻ പിറന്നു ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ദർശന ക്ലബ് എന്ന യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ www.darshanaclub.org എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് കാണാവുന്നതാണ്. അഥവാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.